കിഫ്ബിയുടെ സമഗ്ര ഓഡിറ്റിന് സി എ ജിക്ക് അനുമതി നിഷേധിച്ച് സംസ്ഥാന സർക്കാർ. ഭീമമായ തോതിൽ സർക്കാർ മുതൽ മുടക്കും, തിരിച്ചടവിന് സാമ്പത്തിക സഹായം നൽകേണ്ട വൻ ബാധ്യതയുമുള്ളതിനാൽ സമ്പൂർണ്ണ പ്രവർത്തന ഓഡിറ്റ് അത്യാവശ്യമെന്നാണ് സി എ ജിയുടെ നിലപാട്. എന്നാൽ കിഫ്ബി ആക്ടിൽ സി എ ജി ഓഡിറ്റിന് വ്യവസ്ഥയില്ലെന്നാണ് സർക്കാർ വാദം. 588 പദ്ധതികൾക്കായി 45,380 കോടി രൂപ കിഫ്ബി അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം 6,830 കോടി രൂപയാണ് സർക്കാരിൽ നിന്ന് നൽകിയിട്ടുള്ളത്. സഹസ്രകോടികളുടെ തിരിച്ചടവിന് സർക്കാരിന് പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ടായിട്ടും സി എ ജി ഓഡിറ്റിന് അനുമതിയുള്ളത് സർക്കാർ ഗ്രാൻഡിന്മേൽ മാത്രം. അതായത് ഇപ്പോഴത്തെ നിലയിൽ 45,380 കോടിയിൽ 6,830 കോടിയുടെ ഓഡിറ്റ് മാത്രമാണ് സി എ ജിക്ക് നടത്താനാവുക. സി എ ജി ആക്ട് സെക്ഷൻ 14(1) അനുസരിച്ച് സി എ ജി സ്വയം ഏറ്റെടുത്തതാണ് ഈ ഓഡിറ്റ്. സെക്ഷൻ 22 പ്രകാരം കിഫ്ബിയുടെ സമ്പൂർണ്ണ പ്രവർത്തന ഓഡിറ്റ് സി എ ജി ആവശ്യപ്പെട്ടിട്ടും അനുവദിക്കില്ലെന്ന നിലപാടിലാണ് സർക്കാർ. ചീഫ് സെക്രട്ടറിക്കും ധനസെക്രട്ടറിക്കും ഒടുവിൽ മുഖ്യമന്ത്രിക്കും കത്ത് നൽകിയിട്ടും നടപടിയില്ല. 2016 ഭേദഗതി ചെയ്ത കിഫ്ബി നിയമത്തിൽ സി എ ജി പരിശോധനയ്ക്ക് പകരം മൂന്നംഗ സമിതിയെ ചുമതലപ്പെടുത്താൻ വ്യവസ്ഥയുണ്ടെന്നാണ് സർക്കാർ വാദം. എന്നാൽ ഈ ഉപദേശക സമിതി ഓഡിറ്റിന് പകരമാവില്ലെന്ന വസ്തുത സി എ ജി ചൂണ്ടിക്കാണിച്ചിട്ടും സർക്കാർ അവഗണിക്കുകയാണ്. ഇത് മറച്ചുവെച്ച് കിഫ്ബി പ്രവർത്തനങ്ങൾ സി എ ജി ഓഡിറ്റിന് വിധേയമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ധനമന്ത്രി. ഇതിന് ഓഡിറ്റ് നടത്തുന്നത് സി ആൻഡ് എ ജിയുടെ ഓഡിറ്റ് ഉണ്ടാവും, അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കമ്പനിയാണ് കിഫ്ബി. അപ്പോൾ മറ്റേത് പൊതുമേഖലാ സ്ഥാപനത്തെ പോലെ കിഫ്ബിക്ക് ഓഡിറ്ററുണ്ട്. കിഫ്ബിയുടെ ഓഡിറ്ററുടെ അക്കൗണ്ടും കാര്യങ്ങളും എല്ലാം സി ആൻഡ് എ ജിയുടെ റിപ്പോർട്ടടക്കം നിയമസഭയിൽ വെക്കും. സി എ ജി ആവശ്യപ്പെട്ടിട്ടും സെക്ഷൻ 22 പ്രകാരം സമ്പൂർണ്ണ പ്രവർത്തന ഓഡിറ്റ് നിഷേധിച്ചതിനുള്ള സർക്കാർ ന്യായമാണ് അതിവിചിത്രം. സി എ ജിയുടെ പരിശോധനയും അഭിപ്രായങ്ങളും നിക്ഷേപകർക്ക് തെറ്റായ സന്ദേശം നൽകുമത്രേ. സി എ ജി ഓഡിറ്റ് നിക്ഷേപകരിൽ കൂടുതൽ വിശ്വാസമുണ്ടാക്കുമെന്ന എ ജിയുടെ മറുപടിയോട് സർക്കാർ പിന്നെ പ്രതികരിച്ചുമില്ല. ഏറ്റവും ഒടുവിൽ ഈ വർഷം March 28 മുഖ്യമന്ത്രി കെ ജി അയച്ച കത്തിനും ഇതുവരെ മറുപടിയില്ല. ആയിരക്കണക്കിന് കോടി വരുന്ന കിഫ്ബിയുടെ സാമ്പത്തിക ബാധ്യതയ്ക്ക് സർക്കാർ ഗ്യാരണ്ടിയുണ്ട്. തിരിച്ചടവ് സംസ്ഥാനത്തിൻ്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്തമാണ്. അങ്ങനെയെങ്കിൽ ഈ പദ്ധതി സമഗ്രമായ ഓഡിറ്റിന് വിധേയമാക്കേണ്ടത് കേരളത്തിൻ്റെ സാമ്പത്തിക നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമാണ്. ഭരണഘടനാ സ്ഥാപനമായ സി എ ജി പ്രവർത്തന ഓഡിറ്റ് ആവശ്യപ്പെടുമ്പോൾ സർക്കാർ അത് നിരാകരിക്കുന്നത് എന്തിനാണ്? സി എ ജി ഓഡിറ്റിലൂടെ കിഫ്ബിയെക്കുറിച്ച് എന്ത് തെറ്റായ സന്ദേശമാണ് നിക്ഷേപകർക്ക് കിട്ടുക? ഇതറിയാൻ പൗരന് അവകാശമില്ലേ? സെക്ഷൻ 22 പ്രകാരമുള്ള സമ്പൂർണ്ണ ഓഡിറ്റ് നിഷേധിച്ച ശേഷം പദ്ധതിക്ക് സി എ ജി ഓഡിറ്റ് ഉണ്ടെന്ന് സർക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണ്? RTI ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.